ഇന്ന് 5 മണിയോടടുത്ത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ അനൗൺസ്മെൻറ്റ് വരാനായിട്ട് പോവുകയാണ്. ബ്ലാസ്റ്റേഴ്സ് പുതുതായിട്ട് ടീമിലേക്ക് എത്തിക്കാനായി പോകുന്ന ഇന്ത്യൻ സെൻറ്റർ ബാക്കിൻ്റെ അനൗൺസ്മെൻറ്റാണ് ഇന്ന് ബ്ലാസ്റ്റേഴ്സ് നടത്താനായിട്ട് പോകുന്നത്. ആരാണ് ആ താരം എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം മറ്റൊന്നുമല്ല, മുൻ ദിവസങ്ങളിലായിട്ട് Goal.com ഗോളൊക്കെ പുറത്തുവിട്ടിട്ടുള്ള ഒരു റിപ്പോർട്ട് തന്നെയായിരുന്നു ഹോർമിബാൻ എന്ന 20 വയസ്സുള്ള സെൻറ്റർ ബാക്കിനെ ബ്ലാസ്റ്റേഴ്സ് നോട്ടമിട്ടിട്ടുണ്ട് എന്നുള്ളത്. ഇന്ന് ബ്ലാസ്റ്റേഴ്സ് ക്ലൂ ആയിട്ട് പങ്കുവച്ചിട്ടുണ്ടായിരുന്ന ഒരു ഫോട്ടോ ഇദ്ദേഹത്തിൻ്റെ നാടിൻ്റെ ഫോട്ടോയാണ്. അതൊക്കെ വെച്ച് കൂട്ടിച്ചേർക്കുമ്പോൾ ഹോമിബാനെ തന്നെയാണ് ഇന്ന് സൈൻ ചെയ്യാനായിട്ട് പോകുന്നത്. 20 വയസ്സുള്ള മികച്ച ഒരു സെൻറ്റർ ബാക്ക് തന്നെയാണ് ഇദ്ദേഹം. എന്തായാലും 5 മണിക്കാണ് നമ്മുടെ അനൗൺസ്മെൻറ്റ് വരിക, കാത്തിരിക്കുക. അതേസമയം നിലവിൽ എല്ലാവരും കാത്തിരിക്കുന്നതും അതേസമയം ഏറ്റവും വിശ്വസനീയമായിട്ടുള്ള ട്വീറ്റ് എന്ന് പറയുന്നത് ജേർണലിസ്റ്റ് ആയിട്ടുള്ള മാർക്കസ് മെർക്കുലാവയുടെ തന്നെയാണ്. അദ്ദേഹം ഈ ഇടക്ക് ഒരു ട്വീറ്റ് ചെയ്യുകയുണ്ടായി, കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു വിദേശ സ്ട്രൈക്കറുമായി ഒരു നീക്കം നടത്തി എന്നുള്ളത്. അതായത് ഒരു വിദേശ താരത്തിനെ ടീമിലേക്ക് എത്തിക്കാനായി ബ്ലാസ്റ്റേഴ്സ് ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ പേര് പുറത്തുവിടാൻ ഞാൻ തയ്യാറല്ല. കാരണം അദ്ദേഹത്തിൻ്റെ പേര് പുറത്തുവിട്ടാൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ആവേശ പരിതരാകും എന്നുള്ളത് എനിക്കറിയാം. എനിക്കറിയാവുന്നതിൽ നിന്ന് കളിക്കാരൻ ഓഫർ സ്വീകരിക്കുന്നതിനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അതിനാൽ പ്രതീക്ഷകൾ ഉയർത്താനും പിന്നീട് നിരാശപ്പെടുത്താനും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് മാർക്കസ് പറയുന്നത്. വ്യക്തമായി പറയുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സ് ഒരു മികച്ച താരത്തിന് ഓഫർ നൽകിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമോ എന്നുള്ളത് കൺഫ്യൂഷനാണ്. കൂടുതൽ സാധ്യതകൾ വെച്ച് നോക്കുമ്പോൾ ടീമിലേക്ക് എത്താൻ സാധ്യത കുറവാണ് എന്നുള്ളതാണ് മാർക്കസ് പറയുന്നത്. എന്തായാലും മികച്ച താരങ്ങൾക്കുള്ള ഓഫറുകൾ ബ്ലാസ്റ്റേഴ്സ് നൽകുന്നത് അമിത പ്രതീക്ഷ നൽകുന്നു. എന്തായാലും കാത്തിരിക്കാം, ഇന്ന് 5 മണിക്ക് തന്നെ അനൗൺസ്മെൻറ്റ് വരും, നമ്മൾ ഉദ്ദേശിച്ച താരമായിരിക്കും എന്നുള്ളതാണ് 99% നമ്മൾ കരുതുന്നത്. എന്തായാലും 5 മണിക്ക് കാണാം. വീഡിയോ അവസാനിക്കുന്നു, അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും.